ഭാരതത്തിലെ ജനങ്ങളോട് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ കാണിച്ച കനത്ത നിസ്സംഗതയ്ക്കിതാ രാജ്യം വലിയ വില കൊടുക്കാൻ പോകുന്നു. കോവിഡ് പ്രതിരോധത്തിൽ വരുത്തിയ വൻ പിഴവ് നമ്മുടെ നാടിനെ ഒരു ദുരിതത്തിലേക്ക് നയിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന കുറ്റസമ്മതം. ഏറ്റവും മോശം സമയത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നതെന്നാണ് മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ നരേന്ദ്രമോദി തുറന്നു സമ്മതിച്ചത്. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും അടിപതറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ. 100,000 മുകളിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നിരിക്കുന്നു. യാതൊരു നിയന്ത്രണങ്ങളും രാജ്യത്തില്ലാത്ത അവസ്ഥയിലാണ് രോഗികളുടെ എണ്ണത്തിൽ വന്നിരിക്കുന്ന ഈ കുതിപ്പ്. ഇനി ഒരു ലോക്ക്ഡൌൺ കൂടി താങ്ങാനുള്ള ശക്തി രാജ്യത്തിനില്ല എന്നും പ്രധാനമന്ത്രി സമ്മതിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ശരിവെക്കുന്നത് രാഹുൽ ഗാന്ധി നൽകിയ മുന്നറിയിപ്പിനെയാണ്. ചൈനയിൽ കോവിഡ് 19 എന്ന രോഗം കുതിച്ചുയർന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തതാണ്. സുനാമിയെ വെല്ലുന്ന ഒരു ദുരിതമാണ് നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്നതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ ഇറ്റലിയിൽ നിന്ന് വന്ന രാഹുൽ പോയി ആദ്യം കോവിഡ് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുകയാണ് BJP നേതാക്കൾ ചെയ്തത്. അവർക്ക് അന്ന് തിരക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനല്ലായിരുന്നു, മറിച്ച് മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ താഴെയിറക്കാനായിരുന്നു. ആ തിരക്കുകൾക്കിടയിൽ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ അവർ മറന്നു. പിന്നീട് ഒറ്റ സുപ്രഭാതത്തിൽ ഈ രാജ്യം അടച്ചു. അന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യം അടച്ചിട്ടത് കൊണ്ട് കാര്യമില്ല എന്ന്. അന്നും അദ്ദേഹത്തെ കളിയാക്കി. അവസാനം സംഭവിച്ചത് എന്താണ്? 2 മാസം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ നടപ്പിലാക്കിയ ലോക്ക്ഡൌൺ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായോ? ഇല്ല എന്നതാണ് സത്യം. രാഹുൽ ഗാന്ധിയെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് പോലും ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിൽ ഇല്ലാതെ പോയതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. എന്ത് നിയന്ത്രണങ്ങളാണ് ഈ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്? തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് 5 സംസ്ഥാനങ്ങളിൽ. ജനക്കൂട്ടമാണ് ഓരോ സംസ്ഥാനങ്ങളിലും മോദിയുടെ അടക്കം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക്. അവിടെ വല്ല നിയന്ത്രണങ്ങളുമുണ്ടോ? ആരെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയെ പോലെ ജനസാന്ദ്രത കൂടിയ ഒരു രാജ്യത്ത് വേണ്ട വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ എന്താകും അവസ്ഥ എന്ന് ബുദ്ധിയുള്ളവന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഈ വർധനവ് മുൻകൂട്ടി കണ്ട് വേണ്ട ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടലുകളും ഷോ കളികളും? പൂവിതരണം, പാത്രം കൊട്ട്, തിരിതെളിക്കൽ, ബഹളങ്ങളുടെ പൂരമായിരുന്നു. അവസാനം എന്തുണ്ടായി? രാജ്യമിതാ കനത്ത ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു. ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരന്തം.